കടയ്ക്കാവൂർ ചെക്കാല വിളാകം മീരാങ്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കടയ്ക്കാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. റിവൈവർ കമ്പനി ഈ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് ആലങ്കോട് മുതൽ ചെക്ക മീരാങ്കടവ് പാലം വരെയാണ് ഈ റോഡിന്റെ പണിയെടുത്തിരിക്കുന്നത്. അവർ നമ്മൾ പല പല പ്രതിഷേധങ്ങൾ ചെയ്ത് അവർ നിലയ്ക്കാമുക്ക് ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടം വരെ പണികൾ ഏതാണ്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അത് തന്നെ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓടകളെല്ലാം തുറന്നു കിടക്കുകയാണ്. കാൽനട യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും ഓടകളിൽ വീഴുന്നു. അതേപോലെ തന്നെ ഈ കടയ്ക്കാവൂർ തൊട്ട് ഏതാണ്ട് അങ്ങ് പിന്നെ മീരാങ്കടവ് പാലം വരെ ഈ റോഡിന്റെ കുഴിയും ഒരു പൈപ്പിന് കുഴിയെടുത്ത് റോഡിന്റെ മൊത്തം താറുമാറായി കിടക്കുകയാണ്. എന്ന് വെച്ചാൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ സ്ഥിര അപകടത്തിൽപ്പെടുന്നത്. നിരവധി കുട്ടികളെയും കൊണ്ട് പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ, ടൂ വീലറിൽ പോണ സ്ത്രീകൾ ഉൾപ്പെടെ ഈ തുണിവെള്ളത്തിൽ വീണ് ഇവിടുത്തെ സാധാരണക്കാരായ ഈ കച്ചവടക്കാരാണ് അവരെ പിടിച്ചെണീപ്പിച്ച് പലരെ ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നത്. പക്ഷേ അതിനെതിരെയാണ് ഈ പ്രതിഷേധം. നമ്മളെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് കമ്മിറ്റികൾ നിരന്തരം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലൊന്നും യാതൊരു നടപടിയും ഇല്ല. ഈ ഇവിടുത്തെ ഒരു പഞ്ചായത്തുണ്ട്, ആ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അല്ലെങ്കിൽ പ്രസിഡന്റ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാൻ പറ്റും. എം എൽ എക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, എം എൽ എ യാതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഒട്ടനവധി പേര് മന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും ഈ പരാതി നമ്മൾ റിയാസിൻ്റെ മന്ത്രി റിയാസിൻ്റെ പേരിലും ഈ പരാതി നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടുത്തെ ഈ റിവൈവർ കമ്പനിക്കാർ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ സാധാരണക്കാരായ വ്യാപാര വ്യവസായികൾ, അവരെ കച്ചവടമാണ് നിലച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മഴ ആയാൽ മൊത്തം തുളിയാണ്, തുളി വെച്ചാൽ വെള്ളം അടിച്ച് അവരെ കടയ്ക്കാത്ത അവരെ സാധനങ്ങൾ അടിച്ചു കയറ്റിയാണ്. പിന്നെ ഉണക്കായി കഴിഞ്ഞാൽ പൊടി, അപാരമായ പൊടി. അവരെ കച്ചവടം, അവരെ സാധാരണക്കാരായ ഈ വ്യാപാര വ്യവസായികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ ബൈക്കുകളിൽ പോകുന്ന കാൽനട യാത്രക്കാർക്ക് പോലും ഇതൊരു നടക്കാൻ പറ്റുന്നില്ല. സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ മഴ ആകുമ്പോൾ തുളിയുള്ള സ്കൂളിൽ യൂണിഫോമിൽ അടിച്ച് തെറിപ്പിച്ചിട്ടാണ് ഈ വാഹനങ്ങൾ പോകുന്നത്. അപ്പം അത്രയ്ക്ക് പിന്നെ ഗതികേടാണ് ഈ റോഡിൻ്റെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമായിട്ട് ഇനി മുന്നോട്ട് പോയി പണി നടത്തി ഇനി മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ പറയുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപാണ് ആലംകോട് കടയ്ക്കാവൂർ മീരാങ്കടവ് റോഡിന്റെ പണി പുനരാരംഭിച്ചത്. ഇതുവരെയായിട്ടും റോഡിന്റെ പണി യാതൊന്നും നടത്തിയിട്ടില്ല. ഈ വഴിയിൽ കൂടെ പോകുന്ന മിക്ക സ്കൂട്ടിയിൽ പോകുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒരുപാട് ഇതിൽ കൂടെ പോകുന്നു. അതിൽ ഒരു ദിവസം ഒരു 3 പേരെങ്കിലും കുറഞ്ഞത് ഈ കുഴിയിൽ വീണിട്ട് നമ്മൾ തന്നെ പോയി എടുത്ത് ഇവിടെ വെള്ളം കൊടുത്ത് കഴിച്ചാണ് ഇവിടെ നിന്ന് വിടുന്നത്. അത് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് അത് സ്ഥിരം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട വക്കിലാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് വാഴനടൽ സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആകാശ്, സുദർശനൻ, പഞ്ചായത്ത് മെമ്പർമാരായ പെരുങ്കുളം അൻസർ, സജി കടയ്ക്കാവൂർ, ലല്ലു കൃഷ്ണൻ, കടയ്ക്കാവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജബ്ബാർ, രാജേഷ് കാവടി, സനു കടയ്ക്കാവൂർ, ഷാജി കടയ്ക്കാവൂർ, മുരുകൻ കടയ്ക്കാവൂർ, മഹിളാ കോൺഗ്രസ് അംഗം രജിത കടയ്ക്കാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറിയങ്കീഴ് താലൂക്ക് ആശുപത്രി, അഞ്ചുതെങ്ങ് മീരാങ്കടവ്, അഞ്ചുതെങ്ങിലെ മത്സ്യബന്ധന അവിടെ പോകുന്ന വാഹനങ്ങളെല്ലാം നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. ദിവസവും ഇവിടെ അപകടങ്ങളാണ്. പിന്നെ ആളുകൾ എല്ലാ ദിവസവും അപകടങ്ങളും ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള വ്യാപാരികൾ അവർക്ക് ഒരു കച്ചവടം നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് എത്തിയിരിക്കുന്നത്. ഇതിന് അധികാരികൾ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമായിട്ട്. ഇത് ഞങ്ങളുടെ 4-ാമത്തെ സമരമാണ്. ഈ ഞങ്ങൾ നേരത്തെ എന്ന് പറയുക യൂത്ത് കോൺഗ്രസിൻ്റെ 2-ാമതും മണ്ഡലം കമ്മിറ്റിയുടെ പഞ്ചായത്തിൻ്റെ നമ്മളെ പ്രതിപക്ഷ നേതാവും മെമ്പർമാരും കൂടെ ഉള്ള ഒരു പ്രതിപക്ഷ കൂടെ ഉള്ള സമരം, നമ്മൾ 4-ാമത്തെ സമരമാണ് ഈ നിലയ്ക്കാമുക്കൽ. നമ്മൾ നിലയ്ക്കാമുക്ക് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കിടന്ന് സമരം ചെയ്തു. കാര്യം അത് അവിടെ വളരെ ഈ അഴിമതി എന്ന് പറയുന്നത് റോഡിന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. കാര്യം ഇത്ര വീതിയായിരിക്കണം എന്ന് ആ വീതി കുറച്ചാണ് അവർ അവിടെ ചെയ്തത്. ഈ കംപ്ലീറ്റ് അഴിമതി മാത്രമല്ല സമയബന്ധിതമായി നടപ്പാക്കാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുക കുട്ടികളുമായിട്ട് ആട്ടോയിൽ പോകുന്ന ഒരു പ്രെഗ്നന്റ് ലേഡിയെ തന്നെ കൊണ്ടുപോയാൽ ഈ കുഴിയിൽ വീണ് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഡെലിവറി നടന്നു വരും. അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ കുഴിയിൽ. ഇപ്പോഴത്തന്നെ നമ്മൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും ഒരു ആട്ടോ ഇവിടെ വന്നിട്ട് ബ്രേക്കാണ്, ഹോസ്പിറ്റൽ കേസാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ നടക്കുകയാണ്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനി അടുത്തത് ശക്തമായ ഒരു സമരമായിരിക്കും നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളതുകൂടെ ഇതിനോട് ഒപ്പം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഞങ്ങളെ അന്വേഷണത്തിൽ അവർ പറയുന്ന ഈ വർക്കുകൾ, ഇത് വർക്ക് കൊണ്ടുവന്ന് നമ്മൾ സമരം ചെയ്ത നിലയ്ക്കാമുക്കിൽ നമ്മൾ സമരം ചെയ്ത സമയത്ത് അവർ കൊണ്ടുവന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കൻ റോഡിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് 3 മാസത്തിനകം നമ്മളെ ഇത് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ പാലത്തിൻ്റെ അവിടം വരെ, മീരാങ്കടവ് പാലം വരെയാണ് ഇവർക്കുള്ളത്. പക്ഷെ അവർ പറയുന്നതെന്ന് പറയാം ഇവർക്ക് കറക്റ്റായിട്ട് ഈ മന്ത്രിസഭയിൽ നിന്ന് കൊടുക്കേണ്ട ബില്ലുകളൊന്നും യഥാസമയം അവർക്ക് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഒറിജിനൽ ഓണർ എന്ന് പറയുന്നത് ഗൾഫിലാണ്. അയാൾ അവിടെയുള്ള കാശ് കൊടുത്താണ് ഈ പണികൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ എത്രയെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്? ഇതിന് ഈ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ വെഹിക്കിളുകൾ ഇതുമായിട്ട് ഈ റോഡിൻ്റെ വർക്ക് ചെയ്യുന്നതിന് കൊണ്ടുവരുന്ന മെഷീനറീസിന് എല്ലാത്തിനും സ്വന്തമായിട്ടുള്ള മെഷീനറീസ് അല്ല.
ഇത് റെന്റ് ബേസിസിൽ എടുക്കുന്നതാണ്. അവർക്ക് റെന്റ് കൊടുക്കാതെ ഇതിവിടെ നടത്തും. അപ്പൊ ഇതിനെ എല്ലാ രീതിയിലും ഗവൺമെന്റിന്റെ കയ്യിലുള്ള പാളിച്ചകളെയാണ്. 90% പിണറായി സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് പറയുന്നത് ഉറപ്പായിട്ട്. ഈ റിവൈവറി കമ്പനി എന്ന് പറയുന്ന വൻ അഴിമതിയാണ് ഈ റോഡിൽ കൊഞ്ഞിരുന്നത്. ഭയങ്കരമായ അഴിമതിയാണ് നടത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ റോഡ് കുഴിച്ച് മണ്ണുകൾ മൊത്തം അവർ വിറ്റ് കാശാക്കി, മണ്ണുകൾ മൊത്തം കടത്തി കാശാക്കി. നിലവിൽ സാധാരണ രീതിയിൽ ഈ റോഡ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. ഇവർ മരം മുറിച്ച് അത് റോഡിൽ നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടായ രീതിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്. മണനാട്ട് ജംഗ്ഷൻ ആൽമരം, അതെ അതെ, ഈ തണൽ മരം മുറിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ മരം മുറിക്കുന്ന വെച്ചാൽ ആ മരം മുറിച്ച സ്ഥലത്തൂടെ ഒന്നും റോഡ് കടന്നു പോകണില്ല. ഒട്ടനവധി വൃക്ഷങ്ങളാണ്, വൃക്ഷത്തൈകളാണ് മുറിച്ചു മാറ്റിയത്. അതിൽ തന്നെ വൻ അഴിമതിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഓടകൾ നിർമ്മിച്ചു, ഇവർ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊന്നും ഓട നിർമ്മിച്ചില്ല. ഈ പണി അവരെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിൽ പോയിരിക്കുകയാണ്. അവർ പറഞ്ഞു വെച്ചാൽ രണ്ട് സൈഡ് ഓടയും കെട്ടി, ഒരു തുള്ളി വെള്ളം പോലും റോഡിൻ്റെ മധ്യത്തില്ല. നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ മധ്യത്താണ് കെട്ടിയിരിക്കുന്നത്. അത് അവരെ പണി അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള റോഡാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആലങ്കോട് മുതൽ മീരാങ്കുളം വരെയുള്ള റോഡ്. ഇതിനകത്ത് പ്രാധാന്യമുള്ളതാണ്, 4 വർഷമായി തുടങ്ങി. അതിനിടെ ഒരു വലിയ ഏറ്റവും വലിയൊരു മഹാവ്യാധി വന്ന് അതുവരെ നമ്മൾ തരണം ചെയ്തു പോയി. എന്നിട്ട് പോലും നമുക്ക് ഈ റോഡ് തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത്. എവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് പൊതുവായിട്ടുള്ള കാര്യം, അത് പോട്ടെ. നമ്മുടെ ഒരു പഞ്ചായത്തിലേ കിടക്കാൻ ഒരു പഞ്ചായത്തിൽ ഇടപെടേണ്ടേ? ഈ ഇത്രയും അനാസ്ഥമായി കിടക്കുന്ന ഈ റോഡ് നമ്മൾ പുനരുദ്ധരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് എം എൽ എ ആയിട്ടോ ബന്ധപ്പെട്ടോ ബാക്കിയുള്ളവരായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ എത്ര പ്രാവശ്യം പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞാലും അത് അവർ പറയുന്നത് അത് PWD ആണ് വർക്ക് ചെയ്യുന്നത്, അത് KFE ആണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ നമ്മൾ കമ്മിറ്റിയിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തുടർച്ചയായിട്ടുള്ള സമരങ്ങളും ബാക്കിയുള്ള മന്ത്രിക്കൊക്കെ നമ്മൾ മെയിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി ഇവിടെ അത്രയും കുശി, ഇവിടെ എല്ലാം ഓടയായിരുന്നു. ഈ ഓടകളെല്ലാം അവരെന്ത് ചെയ്തു, ഈ നിവധികളാണ് ഓട നിവധിയപ്പോൾ എന്താണ് ഒരു തുള്ളി വെള്ളം ഇപ്പം എങ്ങും പോകാത്ത രീതി. അപ്പോൾ എന്തിനാണ് ഈ കടകളുടെ മുമ്പേയും ബാക്കിയുള്ള ഈ റോഡിൽ തന്നെ ഈ വെള്ളം കിടക്കുമ്പോൾ വണ്ടികൾ പോകുമ്പോൾ എന്തായി കുണ്ടും കുഴിയാകുകയും എത്രയെങ്കിലും സ്ത്രീകളും കുട്ടികളും ഇവിടെ വീഴുകയും പരിക്കേൽക്കുകയും. ഇന്നലെ തന്നെ ആ ചന്ദനമുക്കിൽ ഒരാൾ ഒരു സ്ത്രീ വീണ് കാലൊക്കെ ഒടിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും കടയ്ക്കവർ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഇവിടെ ഭരിക്കുന്ന CPM ഭരണസമിതിയോ ഈ റോഡിന് വേണ്ടി അവർ ഒരു കാര്യം പോലും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ ഇതിനു വേണ്ടി ഒന്നും പ്രതികരിക്കുന്നില്ല. രണ്ട്, അതുപോലെ തന്നെയാണ് വേറെ ഉള്ള കാര്യമായാലും ഈ കടയ്ക്കാവര പഞ്ചായത്തില് പൊതുവേ ഉള്ള എല്ലാ റോഡുകളും എല്ലാം പോയി കിടക്കുകയാണ്. ഇപ്പം നമ്മൾ തകർന്ന് കിടക്കുകയാണ്. ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ വക്കം മരുതമ്പള റോഡ്, ബാക്കി റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഇതെല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭരണത്തിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് 3.5 വർഷമായി. 3.5 വർഷമായിട്ട് പഞ്ചായത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൺ റോഡ് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്ത് മെമ്പർമാർക്കാർക്കും മൺ റോഡ് ചെയ്യുന്നതിനുള്ള ഫണ്ടില്ല, അതിന് ഫണ്ട് അനുവദിക്കില്ല. ബാക്കിയുള്ള ഫണ്ടെന്ന് പറഞ്ഞാൽ ഒരു മെമ്പർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ ഒരു പ്രോജക്റ്റായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. ഈ 4 ലക്ഷം രൂപയ്ക്ക് ഒരു ഓട പണിയാൻ പറ്റും. നിങ്ങൾക്കറിഞ്ഞില്ലേ കോൺട്രാക്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഒരു റോഡ് നമ്മൾ അവിടെ മുതൽ അങ്ങേ അറ്റം വരെ പണിയണമെങ്കിൽ എന്തുമാത്രം വേണ്ടി വരും? അപ്പോൾ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെല്ലാം കിടന്ന് അനുഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു മൺ റോഡ് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഓട ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്, ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് ഫണ്ടില്ല. അപ്പോൾ നമുക്ക് നേരത്തെ റോഡ് മെയിൻ്റനൻസിന് കിട്ടിക്കൊണ്ടിരുന്ന, കടയ്ക്കാർ പഞ്ചായത്തിന് കിട്ടിക്കൊണ്ടിരുന്ന 2 കോടി രൂപ 2.5 കോടി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെറും 85,000 രൂപയായി. അത് ഈ പ്രാവശ്യം വീണ്ടും കുറഞ്ഞ് 40 ലക്ഷം രൂപയായിട്ടും മാറി. അതായത് പഞ്ചായത്ത് മെമ്പർമാർക്ക് 1 അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്കകത്തുള്ള പണി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൾക്കാർ വായിരിക്കുന്ന അത്രയും കേൾക്കുക എന്നുള്ള മാതൃകയാണ്. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.